ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ബന്ധി കൂടി കൊല്ലപ്പെട്ടെന്ന് ഹമാസ്. ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇസ്രയേൽ ബന്ദി നദവ് പോപ്പിൽവെലാണ് കൊല്ലപ്പെട്ടതെന്ന് അൽഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു. ഒരു മാസം മുൻപ് ഇയാൾക്ക് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ആവശ്യമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നും അബു ഉബൈദ പറഞ്ഞു. 11 സെക്കൻഡ് ദൈർഘ്യമുള്ള ഇയാളുടെ വീഡിയോ സന്ദേശം ശനിയാഴ്ച ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മരണവിവരം അറിയിച്ചത്. സമയം തീരുകയാണ്, നിങ്ങളുടെ സർക്കാർ കള്ളം പറയുകയാണ് എന്ന് ഇദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 7 നെരിം കിപ്സിൽ നിന്നാണ് ഇയാളെ ഹമാസ് പിടികൂടിയത്. ഇദ്ദേഹത്തിന്റെ മാതാവിനെയും ബന്ദിയാക്കിയിരുന്നെങ്കിലും പിന്നീട് കരാർ പ്രകാരം വിട്ടയച്ചു. കൂടാതെ ഇയാളുടെ സഹോദരൻ ഒക്ടോബർ 7 ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഒരു മാസത്തിനുള്ളിൽ 3 തവണയാണ് ഹമാസ് ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ഏപ്രിൽ 27 രണ്ട് ബന്ദികളുടെയും 3 ദിവസം മുൻപ് മറ്റൊരാളുടെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ സർക്കാരിന് മേൽ ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് ഇടയിലാണ് വീഡിയോകൾ പുറത്തുവന്നത്. ബന്ദികളുടെ മരണത്തിൽ ഉത്തരവാദി നെതന്യാഹു സർക്കാരാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തെല്ലവീവിൽ വ്യാപക പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാണെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നാളെ തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. തെക്കൻ ഗാസയിലെ റഫാ നഗരത്തെ ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിനുള്ള ആയുധ വിതരണം അവസാനിപ്പിക്കുമെന്ന് ബൈഡൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബൈഡൻ വെടിനിർത്തൽ സാധ്യത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹമാസ് ആണെന്നാണ് ഇസ്രയേൽ പറഞ്ഞത്. അവർ അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ എല്ലാം അവസാനിപ്പിക്കണം. വെടിനിർത്തൽ നാളെ തന്നെ സാധ്യമാകുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. തങ്ങൾ നൽകിയ ആയുധങ്ങൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് ഇസ്രയേൽ രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചതായി സംശയിക്കുന്നെന്ന് US ഭരണകൂടവും അറിയിച്ചു. US പാർലമെന്റിന് കൈമാറിയ റിപ്പോർട്ടിലാണ് ആഭ്യന്തരവകുപ്പ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. ഗാസയിലെ യുദ്ധാന്തരീക്ഷം മൂലം ഇത്തരം സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർച്ചയായി പരോക്ഷമായ ചർച്ചകൾ നടത്തിയിട്ടും വെടിനിർത്തൽ കരാറിലെത്താൻ ഹമാസിനും ഇസ്രയേലിനും സാധിച്ചിട്ടില്ല. ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ 250 പേരെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവരിൽ 128 പേർ ഇപ്പോഴും പലസ്തീൻ പ്രദേശത്ത് തടവിലാണെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇതിൽ 36 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹമാസ് ആക്രമണത്തിൽ 1170 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരായിരുന്നു. ഗാസയിൽ ഇതുവരെ 35,000 പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ പറയുന്നത്. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അതേസമയം തെക്കൻ ഗാസയിലെ റഫാ നഗരത്തിന്റെ കൂടുതൽ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ പലസ്തീനുകാരെ ഒഴിപ്പിച്ചിരുന്നു. കിഴക്കൻ റഫയ്ക്ക് പിന്നാലെ മധ്യ ദക്ഷിണ മേഖലകളിലും ഒഴിപ്പിക്കൽ നടക്കുകയാണ്. ഇതിനോടകം 100,000 പേർ റഫ വിട്ടതായി ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ഹമാസ് വെടിനിർത്തൽ ചർച്ചയുടെ മറവിലാണ് ഇസ്രയേലിന്റെ റഫ ആക്രമണമെന്ന് ഹമാസ് തുറന്നടിച്ചു. ചർച്ചയുടെ കാര്യത്തിൽ ഇനി പുനരാലോചന വേണ്ടിവരുമെന്നും റഫയിലേക്കുള്ള വരവ് പിക്നിക് ആകില്ലെന്നും സൈന്യത്തിന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബെർഷേബ ഉൾപ്പെടെ നിരവധി ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണവും നടത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.